ഹായ് ഹലോ നമസ്കാരം, ദിസ് ഈസ് മീ ജയശങ്കർ. സോ എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഇനി വരാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് റാലികളിൽ നമ്മളുടെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതിനെക്കുറിച്ചുള്ള കുറേ സംശയങ്ങൾ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരു ഡോസാണ് ഇവിടെ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര ഡോസേജാണ് നമ്മൾ അടുത്തതിന് പോകുമ്പോൾ എടുക്കേണ്ടത്, അതോ ഇനി കോവിഡ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതിന് പകരം RT-PCR ആണോ കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് സംസാരിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശൗര്യ ഡിഫൻസ് അക്കാഡമി കൊട്ടാരക്കരയിലേക്ക് അഡ്മിഷൻസ് ആവശ്യമായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ പ്ലീസ് കോൺടാക്ട്. സോ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സൈറ്റുകളിലായിട്ട് വരുന്ന പല റിക്രൂട്ട്മെൻറ്റ് റാലികളുടെ നോട്ടിഫിക്കേഷൻസിലും, അതായത് ഈ ഒരു 2021 ഇനി വരാൻ പോകുന്ന മാസങ്ങളിലും അതുപോലെ തന്നെ 2022 നടക്കാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് റാലികളുടെ നോട്ടിഫിക്കേഷൻസ് ഇപ്പോൾ സൈറ്റുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു PDFകളിൽ അവർ മെയിനായിട്ടും പറയുന്നത് എന്ന് പറയുന്നത്, അതിലെ മിക്ക PDFകളിലും അല്ലെങ്കിൽ മിക്ക നോട്ടിഫിക്കേഷൻസിലും അവർ COVID-19 എതിരായിട്ടുള്ള വാക്സിൻ അല്ലെങ്കിൽ വാക്സിൻ നമ്മൾ എടുത്തിരിക്കണം എന്ന ഒരു കാര്യം അവരെന്ത് പറയുന്നുണ്ട്. ചിലതിനകത്ത് അവർ RT-PCR മാത്രമായിട്ടും പറയുന്നുണ്ട്, പക്ഷേ ചിലതിനകത്ത് അവർ COVID-19 അല്ലെങ്കിൽ ഈ കോവിഡ് വാക്സിനേഷൻ വേണമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസങ്ങൾക്ക് മുൻപേ വന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിയുടെ നോട്ടിഫിക്കേഷനിൽ അവർ കോവിഡ് വാക്സിനേഷൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളിലേക്ക് അറിയിച്ചിരുന്നു എല്ലാവരും കോവിഡ് വാക്സിനേഷൻ എടുത്തിരിക്കണമെന്ന്. കാരണം വരും കാലഘട്ടങ്ങളിൽ നമുക്ക് ഇനി റിക്രൂട്ട്മെൻറ്റ് റാലികൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കോവിഡ് വാക്സിനേഷൻ എടുത്തിരിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇനി റാലികൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ഞാൻ പല പ്രാവശ്യമായിട്ട് നിങ്ങൾക്ക് പല വീഡിയോയിലൂടെയും ഞാൻ അറിയിച്ചിരുന്നു എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങളുടെ റാലിക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുത്തിരിക്കുക. കാരണം ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ വളരെയധികം കർക്കശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുറത്തേക്ക് പോകുവാനാണെങ്കിൽ പോലും എല്ലാറ്റിനും കോവിഡ് വാക്സിനേഷൻ വളരെ വളരെ അനിവാര്യമാണ്. അത് ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഒരു തമാശയായിട്ട് എടുക്കരുത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ നിങ്ങളെടുത്ത് നിങ്ങളുടെ ഈ ഒരു കോവിഡ് വാക്സിനേഷൻ സെൻ്ററുകളോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ പെയ്ഡ് ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് കോവിഡ് വാക്സിനേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു അവസരങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. മാക്സിമം നിങ്ങൾ അടുത്ത റാലിക്ക് മുൻപേ തന്നെ 2 ഡോസേജ് എങ്കിലും എടുത്തിരിക്കുക. പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അറ്റ്ലീസ്റ്റ് ഒരു ഡോസെങ്കിലും നമ്മൾ ആ ഒരു റാലിക്ക് മുൻപേ എടുത്തിരിക്കണം എന്നാണ് അവർ ആ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പ്രത്യേകമായിട്ടും അവർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു വാക്സിനേഷൻ്റെ അല്ലെങ്കിൽ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനോടൊപ്പം തന്നെ നമുക്ക് ഒരു 92 hours ഒരു RT-PCR സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോവിഡ് വാക്സിനേഷനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന, കാരണം ഇപ്പോൾ നമുക്ക് സെലക്ഷൻ കിട്ടി നമ്മൾ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുൻപാണെങ്കിൽ പോലും നമുക്ക് ഇതിനുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് കയറി പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് അതിനേക്കാളും നല്ല നിങ്ങൾ ഇപ്പോഴേ തന്നെ നിങ്ങൾ വാക്സിനേറ്റഡ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിൽ അത് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ടും നിങ്ങൾ വാക്സിൻ എടുത്തിരിക്കുക. തീർച്ചയായിട്ടും അടുത്ത റിക്രൂട്ട്മെൻറ്റ് റാലി, നമ്മളുടെ ഈ എല്ലാവരും കാത്തിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് റാലികൾ എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ എനിക്ക് കോവിഡ് വാക്സിനേഷനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്. വളരെ മസ്റ്റ്. നമുക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ ഇപ്പോൾ പല ഇടത്തും ഇപ്പോൾ ഈ ഒരു മാസം തന്നെ പല എയർ ഹോസിലും ഇപ്പോൾ റിക്രൂട്ട്മെൻറ് റാലി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരും മാസങ്ങളിലും പലയിടത്തും സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ശുഭസൂചന തന്നെയാണ്. പിന്നെ നമ്മളൊരു കോവിഡിൻ്റെ ഇഷ്യൂസും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കോവിഡിൻ്റെ ഇഷ്യൂസും കൂടെ നോക്കിയിട്ട് മാത്രമേ അവർ ഡേറ്റുകൾ കൃത്യമായിട്ട് അറിയിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളുടെ ഈ ഒരു റിക്രൂട്ട്മെൻറ് റാലിക്ക് വേണ്ടി വളരെ മികച്ച രീതിയിൽ പരിശീലിക്കുക. എല്ലാവർക്കും വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുതന്നെയാണ് എനിക്ക് ഇനിയും നല്ല വീഡിയോസ് ചെയ്യാൻ വളരെയധികം പ്രചോദനമാകുന്നത്. സോ ഇനിയും നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെയും ദിസ് ഈസ് മീ ജയശങ്കർ സൈനിങ്.